ഒരു ചോദ്യം കൂടി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കെ സുധാകരൻ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി, വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യു ഡി എഫ് ശക്തമാണോ ഈ നേതൃത്വം? നല്ലൊരു നേതൃത്വം ആയതുകൊണ്ടാണല്ലോ അവരെ തന്നെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിനെ കുറിച്ചിട്ട് ഒരാക്ഷേപം ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ ലോക്സഭ ഇലക്ഷൻ ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെയൊക്കെ 100% ഞങ്ങളുടെ വിശ്വാസം. നോക്കൂ ശ്രീ കെ മുരളീധരൻ, അവസാനമായി താങ്കൾ കെ കരുണാകരൻ്റെ മകൻ എന്ന നിലയിലാണ് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് എടുത്തുയർത്തപ്പെട്ടത് എന്നൊരു ആക്ഷേപം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷനായതിന് ശേഷം, ഞാൻ തന്നെ ഡൽഹിയിൽ അന്നത്തെ മുൻ കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള വയലാർ രവി, അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച കെ പി സി സി പ്രസിഡൻറ്റുമാരിലൊരാളാണ് താങ്കൾ എന്നും. ആ നിലയിലുള്ള അംഗീകാരം ഗ്രൂപ്പുകൾക്ക് അതീതമായി താങ്കൾക്ക് ലഭിക്കുകയുണ്ടായി. മറ്റൊന്ന്, എന്നോട് ഞാനത് ഒരു ഘട്ടത്തിൽ താങ്കളോട് ഒരു അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് തന്നെ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞാൽ പിന്നെ കെ മുരളീധരനാണ് എന്ന് വെച്ചാൽ എൻ്റെ ടേം കഴിഞ്ഞാൽ കെ മുരളീധരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടത്. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അനൗപചാരികമായി ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ കാര്യം താങ്കളെ ധരിപ്പിക്കണം എന്നുള്ള തോന്നലാണ് എനിക്ക് ആ ഘട്ടത്തിലുണ്ടായത്. അങ്ങനെ ഉദ്ദേശം ആൻ്റണിക്ക് ഉണ്ടായിരുന്നു എന്നറിയില്ല. വലിയതല്ലേ കൊടുമ്പിരിക്കൊണ്ട ഗ്രൂപ്പ് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ താങ്കൾ താങ്കളുടെ പിതാവ് കെ കരുണാകരനോടൊപ്പം നിന്നു. പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ചരിത്രം. നോക്കൂ, പല ബസ്സുകളും ശ്രീ കെ മുരളീധരൻ താങ്കൾക്ക് മിസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ താങ്കളെക്കാൾ ജൂനിയറായിട്ടുള്ള വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നു. താങ്കളെക്കാൾ രാഷ്ട്രീയത്തിൽ അധിക സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാതെ കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്നു. ഒരുപക്ഷെ സീനിയോറിറ്റി ഉണ്ടാവുമെങ്കിൽ തന്നെയും താങ്കളുടെ തന്നെ മറ്റൊരു സഹപ്രവർത്തകനായിട്ടുള്ള കെ സുധാകരൻ കെ പി സി പ്രസിഡൻ്റായി വരുന്നു. ബസ്സുകൾ മിസ് ചെയ്ത് പോയ കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ ശ്രീ കെ മുരളീധരൻ? രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ബസ്സുകളിൽ കയറാൻ പറ്റും, ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ബസ്സുകളിൽ കയറാൻ കഴിഞ്ഞില്ല എന്ന് വരും. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു നിയമമാണ്. ആ നിയമം അനുസരിച്ച് ഇവിടെ നികേഷ് പറഞ്ഞ പോലെ ബസ്സുകൾ മിസ്സായി. ഇനി മിസ്സായതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രീയം രാഷ്ട്രീയമാണ്, കാലം കാലമാണ്, അതനുസരിച്ച് മുന്നോട്ട് പോകും. അതിൽ ലഭിക്കാനുള്ളത് ലഭിക്കും, ചിലപ്പോൾ ലഭിക്കേണ്ടത് പലപ്പോഴും ലഭിച്ചു എന്നും വരില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു തിയറിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആവും എന്ന് വിചാരിച്ച കെ കരുണാകരൻ മുഖ്യമന്ത്രി വരെ മാത്രമേ ആയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചിലർക്ക് നല്ല കാലങ്ങൾ സംഭവിക്കും, ചിലർക്ക് കഷ്ടകാലം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ കൂട്ടിയാൽ മതി.